കുവൈറ്റിൽ ഒരാഴ്ചയ്ക്കിടെ 480 പേരെ നാടുകടത്തി. ഡിസംബർ 1 മുതൽ 7 വരെയുള്ള കണക്കാണ് ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ടത്. ഇതിൽ 350 പേർ പുരുഷന്മാരും 130 പേർ സ്ത്രീകളുമാണ്. നവംബറിൽ ആകെ 2104 പേരാണ് നാടുകടത്തത്. താമസ നിയമലംഘനം, അനധികൃത ഗാർഹിക തൊഴിലാളി ഓഫീസ് നടത്തുന്നവർ, ലൈസൻസ് ഇല്ലാതെ വാഹനമോടിച്ചവർ, മദ്യ മയക്കുമരുന്ന് കേസിലെ പ്രതികൾ, കോടതി നാടുകടത്താൻ ഉത്തരവിട്ടവർ എന്നിവരെയാണ് നാടുകടത്തിയത്. ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് താമർ അൽ അലി അൽ സബ, മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് ഫൈസൽ നവാഫ് എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് നാടുകടത്തൽ. കഴിഞ്ഞ 4 മാസമായി എല്ലാ മാസവും 2000-ലേറെ ആളുകളെ നാടുകടത്തുന്നുണ്ട്. താമസ നിയമലംഘകരെയും മറ്റു നിയമലംഘകരെയും പിടികൂടാൻ പരിശോധന ശക്തമാക്കുകയാണ്. നിലവിൽ നാടുകടത്തൽ കേന്ദ്രത്തിൽ കഴിയുന്നവരെ വേഗത്തിൽ തിരിച്ചയക്കാൻ നിർദ്ദേശിച്ചത് വ്യാപക പരിശോധന നടത്തി പിടികൂടുന്നവരെ തിരിച്ചു വരാൻ കഴിയാത്ത വിധം സ്വന്തം നാടുകളിലേക്ക് കയറ്റി അയക്കണമെന്ന് തന്നെയാണ് അധികൃതരുടെ തീരുമാനം. കുവൈറ്റിൽ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് തുടരുന്നു. ചികിത്സയിൽ കഴിയുന്ന രോഗികളുടെ എണ്ണം ഇന്ന് 336 ഒരു മരണം റിപ്പോർട്ട് ചെയ്തു. 33 പേരാണ് ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. 18 പേർ രോഗമുക്തി നേടി. തീവ്ര പരിചരണ വിഭാഗത്തിൽ 2 രോഗികൾ കഴിയുന്നു. 18488 പേർക്ക് ഇന്ന് സ്രവ പരിശോധന നടത്തി. ടെസ്റ്റ് പോസിറ്റീവ് നിരക്ക് 0.18%. കുവൈറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കുറഞ്ഞ ശമ്പള പരിധി, പ്രൊഫഷൻ മുതലായ നിബന്ധനകൾ പാലിക്കാത്ത പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസ് പിൻവലിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫൈസൽ അൽ നവാഫ് അൽ സബ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. നേരത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിന് ആവശ്യമായ നിബന്ധനകൾ പാലിച്ച് ലൈസൻസ് നേടുകയും നിലവിൽ പ്രൊഫഷണൽ, കുറഞ്ഞ ശമ്പള പരിധി മുതലായ യോഗ്യത നഷ്ടമാകുകയും ചെയ്താൽ ഇവരുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ പിൻവലിക്കും. നേരത്തെ ഡ്രൈവർ പദവിയിൽ ലൈസൻസ് ലഭിക്കുകയും പിന്നീട് സാധാ ജോലിയിലേക്ക് മാറുകയും ചെയ്തവരുടെയും ലൈസൻസ് പിൻവലിക്കപ്പെടും. കാലാവധിയുള്ള എല്ലാ ഡ്രൈവിംഗ് ലൈസൻസും പുതിയ സ്മാർട്ട് ലൈസൻസിലേക്ക് മാറ്റുവാൻ ഗതാഗത വിഭാഗം ആവശ്യപ്പെട്ടു. ഇതിനായി മന്ത്രാലയം ഉടൻ തന്നെ സമയപരിധി നിശ്ചയിക്കും. പുതിയവ മാറ്റി നൽകുന്ന വേളയിൽ ലൈസൻസ് ഉടമകൾ കുറഞ്ഞ ശമ്പള പരിധി, പ്രൊഫഷണൽ മുതലായ യോഗ്യതകളുള്ളവരാണെന്ന് സൂക്ഷ്മമായി നിരീക്ഷിക്കുവാനും ഗതാഗത മന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. രാജ്യത്തെ വിദേശികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി ആഭ്യന്തര മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഷെയ്ഖ് ഫൈസൽ അൽ നവാഫ് കഴിഞ്ഞ ദിവസം മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ എത്തുന്നവരുടെ എണ്ണത്തിൽ കഴിഞ്ഞ ദിവസം വൻ വർധനവ് രേഖപ്പെടുത്തി. മിഷ്രിഫ് വാക്സിനേഷൻ സെന്ററിൽ സ്വദേശികളും വിദേശികളുമായ ആയിരക്കണക്കിന് പേരാണ് ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ എത്തിയത്. ഒമിക്രോൺ പശ്ചാത്തലത്തിൽ 2 ഡോസ് പൂർത്തിയാക്കി 6 മാസം പിന്നിട്ടവർ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന് ആരോഗ്യമന്ത്രി ബാസിൽ അൽ സബ കഴിഞ്ഞ ദിവസം അഭ്യർത്ഥന നടത്തിയിരുന്നു. കൊറോണ വൈറസ് ബാധയെ തുടർന്നുള്ള രാജ്യത്തെ മരണനിരക്ക് കഴിഞ്ഞ 3 മാസത്തിനിടയിൽ ഗണ്യമായി കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് ആദ്യമായി ജനിതകമാറ്റം വന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ കണ്ടെത്തിയ സാഹചര്യത്തിൽ വിമാനത്താവള നടപടിക്രമങ്ങളിൽ മാറ്റമില്ലെന്ന് അറിയിച്ചു. രാജ്യത്ത് എത്തുന്നവരെ കർശന പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെന്ന് എയർപോർട്ട് അധികൃതർ അറിയിക്കുന്നു. കൃത്യമായി എല്ലാ നടപടിക്രമങ്ങളും ആരോഗ്യ മുൻകരുതലുകളും പാലിക്കുന്നുണ്ട്. ആരോഗ്യവുമായി തുടർച്ചയായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പുതിയ നിർദ്ദേശങ്ങൾ ഒന്നും ലഭ്യമായിട്ടില്ലെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കി. ഒമിക്രോൺ കണ്ടെത്തിയ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കൂടുതൽ പരിശോധനകൾ നടത്തിവരുന്നു. കുവൈറ്റിൽ ആദ്യ ഒമിക്രോൺ വൈറസ് സ്ഥിരീകരിച്ചു. ആഫ്രിക്കൻ രാജ്യത്ത് പോയിട്ടുണ്ടായിരുന്ന യൂറോപ്യൻ പൗരനാണ് വൈറസ് സ്ഥിരീകരിച്ചത്. ഇയാൾ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനദ് അറിയിച്ചു. കുവൈറ്റിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അംഗീകൃത വാക്സിൻ്റെ 2 ഡോസുകളും അദ്ദേഹം പൂർത്തിയാക്കിയിരുന്നതായും രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിലാണ് ഉള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ രാജ്യങ്ങളിൽ ഒമിക്രോൺ വൈറസ് വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ
കുവൈറ്റ് സാധ്യമായ എല്ലാ മുൻകരുതൽ നടപടികളും സ്വീകരിച്ചിട്ടുണ്ടെന്നും ബൂസ്റ്റർ ഡോസ് ഉൾപ്പെടെയുള്ള വാക്സിൻ സ്വീകരിക്കാൻ കുവൈറ്റികളും വിദേശികളും മുന്നോട്ട് വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2022 ജനുവരി കുവൈറ്റ് സന്ദർശിച്ചേക്കും. ജനുവരി ആദ്യം UAE, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ടുകൾ. ജനുവരിയിൽ ദുബായിൽ നടക്കുന്ന 2020 എക്സ്പോ സന്ദർശിക്കുന്നതിനോടൊപ്പം COVID-19 രണ്ടാം തരംഗം ഇന്ത്യക്ക് നൽകിയ സഹായങ്ങൾക്ക് രണ്ട് രാജ്യങ്ങൾക്കും നന്ദി പറയുക എന്നതാണ് സന്ദർശനത്തിന്റെ ഉദ്ദേശമെന്ന് ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. UAEയിലേക്കുള്ള പ്രധാനമന്ത്രിയുടെ നാലാമത്തെ യാത്രയായിരിക്കും. UAEയിൽ നിന്ന് 4 ദശലക്ഷത്തിൽ കുറയാത്ത ഇന്ത്യക്കാരുണ്ട്. കുവൈറ്റിൽ 1 ദശലക്ഷത്തോളം ഇന്ത്യൻ പ്രവാസികളുണ്ട്. 2015 ഓഗസ്റ്റ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാന്റെ ക്ഷണപ്രകാരം UAEയിലേക്കുള്ള തന്റെ ആദ്യ സന്ദർശനം മുതൽ അബുദാബിയുമായുള്ള ബന്ധം ഉറപ്പിക്കുന്നതിൽ പ്രധാനമന്ത്രി ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ കഴിഞ്ഞ ഞായറാഴ്ച UAEയിൽ നിന്ന് മടങ്ങി. $60 ബില്യൺ വ്യാപാരം നടത്തുന്ന US ചൈനയ്ക്കും ശേഷം ഇന്ത്യയുടെ മൂന്നാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് UAE. സാൽവ മേഖലയിലെ മദ്യനിർമ്മാണ കേന്ദ്രത്തിലൊന്നിൽ റെയ്ഡ് നടത്തി പൊതു സുരക്ഷാ വിഭാഗം. പബ്ലിക് സെക്യൂരിറ്റി അഫയേഴ്സ് അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അബ്ദുള്ള അൽ അലിയുടെ നിർദ്ദേശപ്രകാരമാണ് പരിശോധന നടത്തിയത്. 2 സ്ത്രീകളുൾപ്പെടെ 4 ഏഷ്യക്കാരാണ് മദ്യനിർമ്മാണ കേന്ദ്രം നടത്തിയിരുന്നത്. 7 പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വീതമുള്ള 187 ബാഗുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. 1000-ൽ പരം ബോട്ടിലുകൾ, 3 വലിയ മെഷീനുകൾ, മദ്യനിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ബാരലുകൾ തുടങ്ങിയവയും കണ്ടെടുത്തു. ആഭ്യന്തര മന്ത്രാലയം അടുത്തിടെ കുവൈറ്റ് മാളുകളിൽ കുതിരപ്പുറത്തുള്ള പോലീസ് പെട്രോളിംഗ് ആരംഭിച്ചിരുന്നു. സൂഖൽ മുബാറക്കയിൽ കുതിര കാഷ്ടം ശേഖരിക്കുന്നതിനായി ശുചീകരണ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ നിയോഗിച്ചതായി ഒരു കുവൈറ്റ് പൗരൻ വീഡിയോ ഇട്ടിരുന്നതായി അൽറായ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. പടിഞ്ഞാറൻ അറബ് രാജ്യങ്ങളിലെ നിരവധി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ പ്രയോഗിക്കുന്നത് പോലെ പ്രത്യേക ഡയപ്പറുകൾ ഉപയോഗിക്കുന്നതിന് പകരം ഈ പ്രാകൃത രീതി പലരെയും ആശ്ചര്യപ്പെടുത്തിയതായി കുവൈറ്റ് പൗരൻ വീഡിയോയിൽ പറയുന്നു.